നമസ്കാരം. മലയാളി വാർത്ത ഫോക്കസിലേക്ക് സ്വാഗതം. ഒരുപാട് സിനിമകളിലൂടെ പ്രേക്ഷകരെ കുടുകുടാ ചിരിപ്പിച്ച സംവിധായകൻ സിദ്ദിഖ് ഇനിയില്ല. എന്നാൽ മറ്റുള്ളവരെ ഒരുപാട് ചിരിപ്പിക്കുന്ന സിദ്ദിഖിൻ്റെ ജീവിതത്തിൽ വിടാതെ പിന്തുടരുന്ന ഒരു വേദന ഇളയ മകളെ സംബന്ധിക്കുന്നതായിരുന്നു. അവൾക്ക് സെറിബൽ പാൾസി എന്ന അവസ്ഥയാണ്. അതെന്നും എൻ്റെ ഒരു ദുഃഖമാണ്. നമ്മൾ തീരുമാനിക്കുന്ന കാര്യമൊന്നുമല്ല അത്, അത് ദൈവത്തിൻ്റെ കയ്യിലാണ് എന്ന് സിദ്ദിഖ് പറയാറുണ്ടായിരുന്നു. എൻ്റെ ഒരു വീക്ക്നെസ്സാണ് കുടുംബം. കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. കുടുംബത്തിൻ്റെ സാക്രിഫൈസ് തന്നെയാണ് എൻ്റെ ശക്തി എന്നും സിദ്ദിഖ് പറഞ്ഞു. സിദ്ദിഖ് പറഞ്ഞ കഥകളിലും എടുത്ത സിനിമകളിലും എന്നും നിറഞ്ഞു നിന്നത് സുഹൃത്തുക്കൾ തന്നെയാണ്. കഴിഞ്ഞ 4 പതിറ്റാണ്ടിനിടെ മിമിക്രി രംഗത്ത് നിന്നും സിനിമയിൽ നിന്നുമെല്ലാം നിരവധി സൗഹൃദങ്ങളാണ് സിദ്ദിഖ് ഉണ്ടാക്കിയിട്ടുള്ളത്. സൗഹൃദങ്ങളായിരുന്നു സിദ്ദിഖിൻ്റെ പ്രധാന സമ്പത്ത് എന്ന് പറയുന്നതാകും സത്യം. സിദ്ദിഖിൻ്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് കലാഭവൻ അൻസാർ. ഏകദേശം 45 വർഷക്കാലമായി സുഹൃത്തുക്കളാണ് ഇരുവരും എന്നാണ് അൻസാർ പറയുന്നത്. മിമിക്സ് പരേഡിൽ നിന്ന് തുടങ്ങിയതാണ് സിദ്ദിഖും കലാഭവൻ അൻസാറും തമ്മിലുള്ള ബന്ധം. ഇരുവരും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അൻസാറാണ് സിദ്ദിഖിനെ സംവിധായകൻ ഫാസിലിൻ്റെ അടുക്കലേക്ക് എത്തിക്കുന്നതും മമ്മൂട്ടിയെ പരിചയപ്പെടുത്തുന്നതും എല്ലാം. ഇപ്പോഴിതാ വൈറലാകുന്നത് അൻസാറിൻ്റെ വാക്കുകളാണ്. കുറച്ചുകാലമായി സിദ്ദിഖിൻ്റെ മുഖത്ത് കറുത്ത പാടുകൾ കാണുന്നുണ്ടായിരുന്നു. അതിൽ താൻ ആശങ്ക പ്രകടിപ്പിക്കുകയും പരിശോധിക്കാൻ പറയുകയും ചെയ്തിരുന്നു എന്നാണ് അൻസാർ പറയുന്നത്. 45 വർഷമായി ഞാനും സിദ്ദിഖും തമ്മിൽ പരിചയപ്പെട്ടിട്ട്. എറണാകുളം മഹാരാജാസിൽ ഞാൻ 2ാം വർഷം ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് സിദ്ദിഖിനെ പരിചയപ്പെടുന്നത്. ഡിഗ്രിയുടെ ആദ്യ വർഷം എനിക്കായിരുന്നു മോണോ ആക്റ്റിൽ 1ാം സ്ഥാനം. 2ാം വർഷമായപ്പോൾ 1ാം സ്ഥാനം ബ്രാക്കറ്റഡ് ആയി. കാര്യം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ മനസ്സിലായി എനിക്കൊപ്പം 1ാം സമ്മാനം പങ്കിട്ടിരിക്കുന്നത് സിദ്ദിഖ് ആണെന്ന്. ഇയാളെ ഒന്ന് കാണണമല്ലോ എന്ന് അപ്പോൾ തന്നെ മനസ്സിലുറപ്പിച്ചു. സമ്മാനദാനത്തിൻ്റെ സമയത്ത് എന്നെ മാത്രമേ സ്റ്റേജിൽ പേര് വിളിച്ച് പ്രൈസ് തന്നുള്ളൂ. അവൻ അന്നേ ഒതുങ്ങി നിൽക്കുന്ന ഒരാളായിരുന്നു എന്ന് അൻസാർ പറയുന്നു. ആ വേദിയിൽ വെച്ച് ഞങ്ങൾ പരിചയപ്പെട്ടു. അന്ന് തുടങ്ങിയ സൗഹൃദമാണ്. ചെയ്യാൻ പോകുന്ന സിനിമകളുടെ കഥകൾ പുറത്തു പറയാറില്ല. ഇപ്പോൾ ദിലീപിനെ വെച്ചും മമ്മൂക്കയെ വെച്ചും 2 സിനിമകൾ പ്ലാൻ ചെയ്തിരുന്നു. അതിൽ മമ്മൂക്കയുടെ പ്രോജക്റ്റ് മുന്നോട്ട് പോകുന്നതിന് ഇടയിലാണ് സിദ്ദിഖ് നമ്മെ വിട്ടുപിരിയുന്നത്. സിദ്ദിഖിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതിന് 2 ആഴ്ച മുമ്പ് ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോഴും അസുഖത്തിൻ്റെ കാര്യങ്ങളൊന്നും അവൻ പറഞ്ഞില്ല. കുറച്ചു കാലങ്ങളായി അവൻ്റെ മുഖത്ത് ഒരു കറുപ്പ് കാണുമായിരുന്നു. 5-8 മാസം മുമ്പ് ഞാൻ അവനോട് പറഞ്ഞു, സിദ്ദിഖെ എന്താ നിൻ്റെ മുഖത്ത് ഇങ്ങനെ കറുപ്പ്, നീ ഒന്ന് പോയി ടെസ്റ്റ് ചെയ്യണേ എന്ന്. കൊച്ചിൻ ഹനീഫയ്ക്ക് സിറോസിസ് വന്നപ്പോൾ ഇതുപോലെ മുഖത്ത് കറുപ്പുണ്ടായിരുന്നു. അതോർത്താണ് ഞാൻ പറഞ്ഞത്. ആയുർവേദ മരുന്ന് ചെയ്യുന്നുണ്ടെന്നാണ് അന്ന് അവൻ മറുപടിയായി പറഞ്ഞത്. പിന്നെ ജോലിയുടെ ഭാഗമായി കുറച്ച് വെയിൽ കൊണ്ടിരുന്നെന്നും അതുമൂലമായിരിക്കും എന്നുമൊക്കെയായിരുന്നു അവൻ്റെ മറുപടി. അല്ലാതെ അസുഖത്തെക്കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞില്ല. ഉള്ളിൽ ചെറിയൊരു ഭയം തോന്നിയതുകൊണ്ടാണ് അന്ന് അങ്ങനെ ഞാൻ പറഞ്ഞത്. പിന്നെ കാണുന്നത് അവൻ്റെ മൃതദേഹമാണ്. മകളുടെ അവസ്ഥയെക്കുറിച്ച് സിദ്ദിഖിന് വലിയ ദുഃഖമുണ്ടായിരുന്നു. പക്ഷേ ഇന്നേ വരെ അക്കാര്യം ഞാൻ ചോദിച്ചിട്ടുമില്ല, അവൻ പറഞ്ഞിട്ടുമില്ല. അവന് വിഷമമാകുമോ എന്ന് കരുതി ഞാൻ ആ വിഷയം സംസാരിക്കാറേ ഇല്ല. എല്ലാ സങ്കടങ്ങളും ഉള്ളിലൊതുക്കുന്ന പ്രകൃതമായിരുന്നു അവന്. സിദ്ദിഖിൻ്റെ ഏറ്റവും ഇളയ മകൾ സ്പെഷ്യൽ ചൈൽഡാണ്. അവളെ സന്തോഷത്തോടെ കൊണ്ടുപോകാനാണ് താൻ ശ്രമിക്കുന്നത് എന്നും കുടുംബമാണ് തൻ്റെ വീക്ക്നെസ് എന്നുമാണ് സിദ്ദിഖ് എപ്പോഴും പറയാറുള്ളത്. സജിതയാണ് സിദ്ദിഖിൻ്റെ ഭാര്യ. 1984 ഇവരുടെ വിവാഹം. 3 പെൺമക്കളാണ് ഇവർക്കുള്ളത്. സുമയ്യ, സാറ, സുകുൻ എന്നിങ്ങനെയാണ് മക്കളുടെ പേര്. മലയാളി വാർത്ത ഫോക്കസ്.